നമസ്കാരം. എന്താണ് സെക്സ് ജിഹാദ്? നമ്മളൊക്കെ ഓവന പേരിട്ട് വിളിക്കുന്ന ലവ് ജിഹാദ് എന്നതിൻ്റെ യഥാർത്ഥ പദമാണ് സെക്സ് ജിഹാദ്. യഥാർത്ഥത്തിൽ നമ്മൾ ലവ് ജിഹാദ് എന്ന് പറഞ്ഞുകൊണ്ട് സെക്സ് ജിഹാദ് മറച്ചു വയ്ക്കുകയാണ്. എന്താണ് സെക്സ് ജിഹാദ്? പുതിയ തലമുറകൾ രൂപപ്പെടുന്നതും നിലനിൽക്കുന്നതും സ്ത്രീകളിലൂടെയാണ്. അന്യമതസ്ഥരായ പെൺകുട്ടികളെ പ്രേമിച്ച് വശത്താക്കി ലൈംഗികമായി ഉപയോഗിച്ചതിന് ശേഷം ഉപേക്ഷിക്കപ്പെടുന്ന കേസുകൾ ഇന്ന് കൂടി വരികയാണ്. ബാംഗ്ലൂർ, മംഗലാപുരം, കൊച്ചി തുടങ്ങിയ മേഖലകൾ ഇതിന് പ്രധാന പേരുകേട്ടവയാണ്. മുസ്ലിം സമൂഹത്തിലെ ചെറുപ്പക്കാർ ചിലരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് വിദേശത്തു നിന്നും ഫണ്ടുകൾ സ്വീകരിച്ചുകൊണ്ട് ഇതര മതസ്ഥരായ സ്ത്രീകളെ വെൽ പ്ലാൻഡായി തങ്ങളുടെ ലൈംഗിക അടിമത്തത്തിന് ഇരയാക്കുന്നു. ആ പ്രവണത ഇന്ന് കൂടി വരികയാണ്. ബാംഗ്ലൂരിലടക്കം നടത്തിയ രഹസ്യാന്വേഷണത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് നമുക്ക് ലഭിച്ചത്. ഒട്ടുമിക്ക ക്രിസ്ത്യൻ പെൺകുട്ടികളും അവിടെ ലിവിംഗ് ടുഗദറായി ജീവിക്കുകയാണെന്ന യാഥാർത്ഥ്യം ഞെട്ടലോടെയാണ് ഉൾക്കൊണ്ടത്. ഈയൊരു രീതിയിലേക്ക് പെൺകുട്ടികളെ മാറ്റുവാൻ അവർ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാർഗമാണ് വിവിധതരം മയക്കുമരുന്നുകൾ. ഒരുപക്ഷെ നിങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത പേരുകൾ, ഓമന പേരുകളാൽ അറിയപ്പെടുന്ന പുറമെ യാതൊരു ലക്ഷണവും കാണിക്കാത്ത മയക്കുമരുന്നുകൾ സുലഭമാണ്. അറിഞ്ഞുകൊണ്ടോ ചതിയിൽപ്പെടുത്തിയോ പെൺകുട്ടികളെ മയക്കുമരുന്നിന് അടിമകളാക്കുകയാണ് ഈ വിഭാഗം ചെയ്യുന്നത്. ചില പ്രത്യേകതരം മയക്കുമരുന്നുകൾ പെൺകുട്ടികളെ ആൺകുട്ടികളുടെ ഇംഗിതത്തിനനുസരിച്ച് മാറ്റുവാൻ ശേഷിയുള്ളതാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. മാതാപിതാക്കൾ, സഹോദരങ്ങൾ സൂക്ഷിക്കുക. ഇതിനേക്കാളൊക്കെ ഞെട്ടിക്കുന്ന വസ്തുതയാണ് മലയോര പ്രദേശങ്ങളിൽ നിന്ന് ലഭിച്ചത്. അതുകൊണ്ട് പുറത്തു പഠിക്കുന്നവർ മാത്രമാണ് ഈ കാര്യങ്ങളിലേക്ക് വഴിമാറി പോകുന്നത് എന്ന് ഓർത്ത് നിങ്ങളാരും സമാധാനിക്കേണ്ട. നമ്മുടെ നാട്ടിലെ കുട്ടികളിലടക്കം ഇത്തരം പ്രവണത കൂടി വരികയാണ്. ഏടൂർ, ആലക്കോട്, കീഴ്പള്ളി, ആറളം, ചന്ദനക്കാംപാറ, പയ്യാവൂർ, ചെമ്പേരി, ശ്രീകണ്ഠാപുരം തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ തന്നെയും മയക്കുമരുന്ന് മാഫിയകൾ പിടിമുറുക്കി തുടങ്ങുകയാണ്. ഇതിനൊക്കെ തന്നെയും ഒരു പ്രത്യേക മതവിഭാഗത്തിന് ലോബികൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നതാണ് ഞെട്ടിക്കുന്ന വസ്തുത. ഇതര മതസ്ഥരായ വിഭാഗങ്ങളിലെ യുവാക്കളെയും യുവതികളെയും മയക്കുമരുന്നിനെ അടിമയാക്കിക്കൊണ്ട് ആ ഒരു തലമുറയുടെ തന്നെ വംശനാശത്തിന് പ്രയോഗിക്കുന്ന ധാക്കിയ ആണോ ഇതെന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. ചില ലഹരി മരുന്നുകളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പുറമെ യാതൊരുവിധ ലക്ഷണവും കാണിക്കില്ല എന്നുള്ളത് യുവാക്കളുടെ ഇടയിൽ ഇവയ്ക്ക് ഡിമാൻഡ് കൂട്ടുന്നു. ഇത്തരം ലഹരി മരുന്നുകൾ ഉപയോഗിച്ച് ബോധരഹിതരാവുന്ന പെൺകുട്ടികൾ ഇവരുടെ ലൈംഗിക ചേഷ്ടകൾക്ക് നിന്നു കൊടുക്കപ്പെടേണ്ടി വരുന്നുണ്ടെന്നും അല്ലാത്തവരെ അബോധാവസ്ഥയിൽ അവരുടെ രഹസ്യ ഭാഗങ്ങളിൽ മതചിഹ്നങ്ങൾ പച്ചകുത്തുകയും ചെയ്യുന്നു എന്നുള്ളത് വളരെ ആശങ്ക ഉളവാക്കുന്ന കാര്യമാണ്. അങ്ങനെ അടിമപ്പെടുന്ന വിവാഹിതരോ അവിവാഹിതരോ ആയ പെൺകുട്ടികൾക്ക് ഇത് പുറത്തു പറയാൻ ഗത്യന്തരമില്ലാതെ ഇവർക്കൊപ്പം പോവുകയോ ലൈംഗിക അടിമകളായി ജീവിക്കേണ്ടി വരികയോ ചെയ്യുകയാണ്. ഇവിടം കൊണ്ടൊന്നും തീരുന്നില്ല. വിവാഹിതരായ ഇതര മതസ്ഥരായ സ്ത്രീകളെയും ഈ വിഭാഗക്കാർ സെക്സ് ജിഹാദിനായി ഉപയോഗപ്പെടുത്തുന്നുണ്ട്. സൂക്ഷിക്കുക, ഇതിനെതിരെ കരുതിയിരുന്നില്ലെങ്കിൽ സമൂഹം നേരിടാൻ പോകുന്നത് വലിയ വിപത്തായിരിക്കും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. മലയാളത്തിലെ ആദ്യത്തെ ഓൺലൈൻ സംവാദ വേദിയായിരുന്ന ഹോട്ട്ലൈൻ തത്വമയി ടിവിയിലൂടെ ഹോട്ട്ലൈൻ തിരിച്ചു വരുന്നു എന്ന് അറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഒരുപക്ഷെ ഇന്ന് കാണുന്ന മാധ്യമ ചർച്ചകളൊക്കെ രൂപം കൊള്ളുന്നതിന് മുൻപ് വളരെ സജീവമായി രാഷ്ട്രീയേതര വിഷയങ്ങളിൽ സമൂഹത്തിന് വളരെ അത്യാവശ്യമുള്ള, ജനങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുള്ള വിഷയങ്ങളിൽ വളരെ വിജയകരമായി നടന്നു വന്നിരുന്ന ഒരു സംവാദവേദിയാണ് ഹോട്ട്ലൈൻ. തത്വമയിലൂടെ തിരിച്ചു വരുന്നതിലൂടെ അത് സമൂഹത്തിന് വളരെയധികം ഗുണം ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബി ജെ പിയുടെ എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.